ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ രാജ്യദ്രോഹ കുറ്റമടങ്ങുന്ന വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജികളിൽ മറുപടി പറയാൻ കേന്ദ്രത്തിന് സുപ്രീംകോടതി രണ്ടാഴ്ച കൂടി സമയം നൽകി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിനോടും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടും ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ഏപ്രിൽ മുപ്പതിന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു മറുപടി ഫയൽ ചെയ്യാൻ രണ്ടാഴ്ച കൂടി വേണമെന്ന ഇവരുടെ അപേക്ഷ ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു കേസ് വീണ്ടും ഭരണകൂടങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് രാജ്യദ്രോഹ കുറ്റം നേരിടുന്ന രണ്ട് മാധ്യമപ്രവർത്തകർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഐ പി സി നൂറ്റി എ എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രസ്തുത നിയമത്തിലെ വ്യക്തത കുറവ് കാരണം അത് ദുരുപയോഗം ചെയ്യാനും ഏകപക്ഷീയമായി ഉപയോഗിക്കാനും സാധ്യതയുണ്ടെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ ഉൾപ്പെടെയുള്ളവരും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് മണിപ്പൂരിലെ മാധ്യമപ്രവർത്തകൻ കിഷോർ ചന്ദ്ര ഛത്തീസ്ഗഡിലെ കാർട്ടൂണിസ്റ്റ് കനയ്യലാൽ ശുക്ല എന്നിവരുടെ പേരിലാണ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത് മണിപ്പൂർ സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാത്തതിനാൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ ഏജന്റെന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ടതിനാണ് കിഷോർ ചന്ദ്ര കേസ് നേരിടുന്നത് പോലീസിന്റെ വ്യാജ ഏറ്റുമുട്ടലുകൾ സംബന്ധിച്ച കാർട്ടൂൺ പോസ്റ്റ് ചെയ്തതാണ് കനയ്യലാലിന്റെ പേരിലുള്ള കുറ്റം ഐ പിന്നെ എ വകുപ്പിലെ വ്യക്തത കുറവ് കാരണം സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ അതുപയോഗിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നതായി അഡ്വക്കേറ്റ് കാളി ശ്വരം രാജ് വഴി ശശികുമാർ ഫയൽ ചെയ്ത പരാതിയിൽ പറയുന്നു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തടയാൻ ഒട്ടേറെ വകുപ്പുകൾ വേറെയുള്ളപ്പോൾ എ അനാവശ്യമാണെന്നും അതിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്